ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീ ഫോർ ബേബീസ്. ബീ ഫോർ ബേബീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് വീടിനകത്തും പുറത്തും കംഫർട്ടായിട്ട് ബ്രസ് ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി പറയാനുള്ളത് മെറ്റേണിറ്റി ബ്രാസ് അല്ലെങ്കിൽ നഴ്സിംഗ് ബ്രാസിനെ പറ്റിയാണ്. ഇത് ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ബ്രായാണ്. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ബ്രസ്റ്റ് സൈസ് കൂടിക്കൂടി വരും. ഈ സമയത്ത് അഡീഷണൽ ആയിട്ട് നമ്മുടെ ബ്രസ്റ്റിനൊരു സപ്പോർട്ട് കിട്ടാനും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുമായിട്ടാണ് ഇങ്ങനെ ഒരു നഴ്സിംഗ് ബ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുതിയ അമ്മമാർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള ഒരു ബ്ര ഞാൻ കാണിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് നഴ്സിംഗ് ബ്ര അല്ലെങ്കിൽ മെറ്റേണിറ്റി ബ്ര എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ബ്രാസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വരുന്നത് ഇങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലാപ്പാണ്. ഓരോ സൈഡിലും ഓരോ ഫ്ലാപ്പ് ഉണ്ട്. നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഒരു കൈ കൊണ്ട് ഇത് ഓപ്പൺ ആക്കാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും. നോർമൽ ആയിട്ടുള്ള ബ്രാസ് പോലെ തന്നെ പല ടൈപ്പിലുണ്ട്, പല കളറിലുണ്ട്, പല മെറ്റീരിയലിൽ അവൈലബിൾ ആണ്. പിന്നെ ബേസിക് ടൈപ്പിന് പോലും നോർമൽ ബ്രാസിനെ വെച്ചിട്ട് കുറച്ച് വില കൂടുതലായിരിക്കും. ഇതിന് തന്നെ 230 മുതൽ 250 രൂപ വരെ ആയി. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് വളരെ വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ഇതുപോലെ ഒരു സംഗതിയിൽ ഇതിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി പറഞ്ഞു തരാം. ഇതാ കണ്ടില്ലേ, ഈ ഫ്ലാപ്പ് നമുക്ക് ഈസി ആയിട്ട് ഒരു കൈ കൊണ്ട് തന്നെ ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പം നമ്മുടെ നിപ്പിള് എക്സ്പോസ് ആയിരിക്കുകയും അതുവഴി ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞിനെ ബ്രസ് ഫീഡ് ചെയ്യാനും പറ്റും. നോർമൽ ബ്രാസ് പോലെ പൊക്കുകയും താക്കുകയും ഒന്നും വേണ്ട. ഇത് വളരെ കംഫർട്ടബിൾ ആൻഡ് ഈസി മെത്തേഡാണ്. മോൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഇതുപോലെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് പുതിയ അമ്മമാർക്കും ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാം. കംഫർട്ടബിൾ ആയിട്ട് ബ്രസ് ഫീഡ് ചെയ്യാൻ വീടിനകത്തും പുറത്തും എന്തൊക്കെ ഡ്രസ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. വീടിനകത്ത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ബ്രസ് ഫീഡ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് നൈറ്റി, മാക്സി, നൈറ്റ് സ്യൂട്ട് എന്നൊക്കെ പറയുന്ന ഈ സംഗതിയാണ്. ഇതിനിങ്ങനെ ഒരു ലോങ് സിബ് വരുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ അമ്മമാരും ഇത് ചൂസ് ചെയ്യുന്നത്. ഇത് ഈസി ആയിട്ട് ഓപ്പൺ ആക്കിയിട്ട് കുഞ്ഞിനെ ബ്രസ് ഫീഡ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. ഇനി അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ മെറ്റേണിറ്റി ഡ്രസ്സ് അവൈലബിൾ ആണ്. ബേബി ഷോപ്സിലും അല്ലെങ്കിൽ മെറ്റേണിറ്റി വേറൊക്കെ കിട്ടുന്ന ഷോപ്സിലുമൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ഓരോ സിപ്പ് ഉണ്ട്. ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞിനെ ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ നൈറ്റിയുടെ അത്രയ്ക്ക് ലെങ്ത് വരില്ല, ഒരു മുട്ടിന്റെ താഴെയൊക്കെ നിൽക്കുന്ന അത്രയ്ക്ക് ലെങ്തേ വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു പാൻറ് യൂസ് ചെയ്യാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇതും വളരെ കംഫർട്ടബിൾ ആണ്. ഇനി ഇത്ര തന്നെ ലെങ്ത് ഉള്ള ഇതുപോലെ വേറൊരു ടൈപ്പ് ഉണ്ട്. ഇതെനിക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഡെലിവറി കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തന്നതാണ്. ക്രെഡൻസിന്റെ ഒരു എംബ്ലം ഒക്കെ ഉണ്ട് ഇതില്, അതായത് ഹോസ്പിറ്റലിന്റെ എംബ്ലം ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നൈറ്റിയെക്കാളും കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള സിപ്പാണ് ഇതിനകത്ത് വരുന്നത്. ആദ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഫിസിക്കലി നമ്മൾ വീക്കായിരിക്കും, നമുക്ക് നന്നായിട്ട് അറിയുകയും ഇല്ലായിരിക്കും. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിന്റെ സിപ്പ് വയറിന്റെ താഴെ വരെ വന്ന് നിൽക്കും, അത്രയ്ക്ക് ലെങ്ത് ഉള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ രണ്ട് മോഡലും നമുക്ക് പുറത്തിടാൻ പറ്റിയ ടോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ട് സിപ്പ് വെച്ചതും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ലോങ് സിപ്പ് വെച്ചതും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് പ്രിഫർ ചെയ്യുന്നത് സ്കേർട്ടും ടോപ്പുമാണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നല്ല ഈസിയാണ് പുറത്തൊക്കെ പോകുമ്പോൾ. അത് തന്നെ ഈ ടൈപ്പിലുള്ള ഒരു ടോപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കഴുത്ത് ഇങ്ങനെ നമുക്ക് ഇലാസ്റ്റിക് പോലെയുള്ളതാണ്. അത് ഈസി ആയിട്ട് താഴേക്ക് മാറ്റിയിട്ടും നമുക്ക് മുകളിലേക്ക് പൊക്കാതെ തന്നെ നമുക്ക് താഴേക്ക് മാറ്റിയിട്ട് ദുപ്പട്ട കൊണ്ട് മറച്ചിട്ട് ഈസി ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ബ്രസ് ഫീഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇനിയൊരു സ്പെഷ്യൽ ടിപ്പാണ്, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഡെലിവറി കഴിയുമ്പോൾ, ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 മാസം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2-3 മാസം ഒക്കെ നമ്മുടെ ബ്രസ് സൈസ് മാറിക്കൊണ്ടിരിക്കും. ഈ ഓരോ സമയത്തും ഓരോ സൈസിലുള്ള ബ്രാസ് വാങ്ങുക എന്നുള്ളത്
വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് പരിഹരിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത്. ഇതിന്റെ പേര് ബ്രാസ് ട്രാപ്പ് എക്സ്റ്റെൻഷൻ, ബ്രാസ് ട്രാപ്പ് എക്സ്റ്റെൻഡർ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ബ്രാ എക്സ്റ്റെൻഡർ, ബ്രാ എക്സ്റ്റെൻഷൻ എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞ് ആ ദിവസങ്ങൾ തൊട്ട് മുകളിലോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ബ്രസ്റ്റിന്റെ സൈസ് കൂടിക്കൂടി വരും. അപ്പൊ നമ്മുടെ പഴയ ബ്ര നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, പുതിയത് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അതിന്റെ സൈസ് കൂട്ടാനായിട്ടുള്ള ഒരു കണക്ടറാണ് ഇത്. ഇത് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സൈഡില് ഇങ്ങനെ ഹൂക്കും ഉണ്ടാകും, ഒരു സൈഡിൽ ഇങ്ങനെ ഇതുപോലെയും ഉണ്ടാകും. ഇത് ഈസി ആയിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സും റിലേറ്റീവ്സിലും ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.